മൈക്രോഭക്ഷ്യ സംസ്കരണ സംഘടനയുടെ പ്രധാനമന്ത്രി ഔപചാരിക വൽക്കരണത്തിന്റെ കീഴിലുള്ള ശേഷി നിർമ്മാണ ഘടകത്തിന്റെ ഭാഗമായാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. നേട്ടങ്ങൾ സ്വീകരിക്കുന്നതിനും പുതിയ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിപണന ആവശ്യകതകൾ പൂർത്തീകരിക്കുവാനും ഭാരതത്തിന് ഇപ്പോൾ സാധിക്കുന്നു. അത്യാധുനിക ശാസ്ത്രീയ രീതികൾ സ്വീകരിച്ച് കാർഷിക മേഖലയിൽ ഭാരതം അഭൂതപൂർവമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം അക്വാകൾച്ചർ മേഖലയിലും ശ്രദ്ധേയമായ ഒരു പ്രക്രിയയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് വാണിജ്യപരമായി മാത്രമല്ല പോഷകങ്ങളാലും സമ്പന്നമായ ചിപ്പികളുടെ സംസ്കരണത്തെക്കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത്. മനുഷ്യന്റെ വർദ്ധിച്ചു വരുന്ന പ്രോട്ടീൻ ആവശ്യകതകൾ നിറവേറ്റുന്നതിൽ ചിപ്പി സംസ്കരണ സമ്പത്ത് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ചിപ്പികൾ ശുദ്ധവും പോഷക ഗുണങ്ങളുള്ളതും ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, സിങ്ക്, ഫോളേറ്റ് എന്നിവയുടെ മികച്ച ഉറവിടവുമാണ്. ചിപ്പികൾ സുസ്ഥിരമായ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. അത് പരിസ്ഥിതിയിൽ പ്രതികൂല സ്വാധീനം ചെലുത്തുന്നില്ല. ഇന്ന് ചിപ്പികൾ വളരെ ജനപ്രിയമായ സമുദ്ര വിഭവമായി മാറിയിരിക്കുന്നു. മാത്രമല്ല അവ താങ്ങാവുന്ന തുകയിലും ലഭ്യമാണ്. ചിപ്പി സംസ്കരണ സംരംഭം ആരംഭിക്കുന്നതിന് അസംസ്കൃത വസ്തുവായി ചിപ്പികൾ മാത്രമേ ആവശ്യമുള്ളൂ. ഈ ബിസിനസ്സിന് ആവശ്യമായ യന്ത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായി വരുന്നത് ഹോപ്പർ, ക്ലീറ്റഡ് ബെൽറ്റ് കൺവെയർ, ചിപ്പി വേർതിരിപ്പിക്കൽ യന്ത്രം, വായുക്കുമിള കഴുകൽ യന്ത്രം, പരന്ന ബെൽറ്റ് കൺവെയർ, വ്യക്തിഗത ദ്രുത മരവിപ്പിക്കൽ, തൂക്കം നോക്കി പൊതിയുന്ന യന്ത്രം, കാർഡ്ബോർഡ് പെട്ടി കെട്ടുവാനുള്ള യന്ത്രം. ഇനി ചിപ്പികളുടെ സംസ്കരണത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അക്വാകൾച്ചറിൽ വളരെ പ്രചാരമുള്ള ചിപ്പികൾ പൊതുവായി അവ വിളവെടുക്കുന്ന ശുദ്ധജലത്തിലോ നിശ്ചലമായ കടൽ പ്രദേശങ്ങളിലോ കൃഷി ചെയ്ത് പ്രക്രിയകൾ നടത്തുവാനുള്ള യൂണിറ്റിലേക്ക് കൊണ്ടുവരുന്നു. പ്രോസസ്സിങ്ങിനായി ചിപ്പികൾ ആദ്യം തുറന്ന ചാക്കിൽ നിന്ന് ഹോപ്പറിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ നിന്ന് ഒരു ക്ലീറ്റഡ് ബെൽറ്റ് കൺവെയറിൻ്റെ സഹായത്തോടെ ഒരു ചെരിഞ്ഞ ചട്ടിയിലേക്ക് അവ ഇടുന്നു. ഇവിടെ നിന്ന് ഈ ചിപ്പികൾ കൺവെയർ വഴി വേർതിരിക്കൽ യന്ത്രത്തിലേക്ക് ഇടുകയും പിന്നീട് ഇഴചേർന്ന ചിപ്പികൾ വേർതിരിച്ച് അവയിൽ അടങ്ങിയിരിക്കുന്ന പൊടി അല്ലെങ്കിൽ അനാവശ്യ കണങ്ങൾ നീക്കം ചെയ്യുന്നു. വേർതിരിക്കൽ പൂർത്തിയായതിനു ശേഷം ഒരു ചെറിയ കൺവെയറിൻ്റെ സഹായത്തോടെ അവ മാനുവൽ പരിശോധനയ്ക്ക് അയക്കുന്നു. ഇവിടെ തകർന്നതോ വികലമായ ചിപ്പികളെ സ്വമേധയാ വേർതിരിച്ച് തൊണ്ട് കളയുന്നതിനായി അയക്കുന്നു. കൺവെയറിൽ എത്തുന്ന ഓരോ ചിപ്പികളും സ്വമേധയാ മൂർച്ചയുള്ള ഒരു കത്തി ഉപയോഗിച്ച് മുറിക്കുന്നു. ഈ പ്രക്രിയ നല്ല പരിശീലനം ലഭിച്ച തൊഴിലാളികളുടെ സഹായത്തോടെയാണ് പൂർത്തിയാക്കുന്നത്. ഈ പ്രക്രിയയ്ക്ക് ശേഷം പുറംതോട് പൊട്ടിച്ച ചിപ്പികൾ ഒരു കൺവെയറിൻ്റെ സഹായത്തോടെ കഴുകുന്നതിനായി എയർ ബബിൾ വാഷിംഗ് മെഷീനിലേക്ക് കൊണ്ടുവരുന്നു. ശേഷം ചിപ്പികളെ കഴുകി വീണ്ടും ഫ്ലാറ്റ് ബെൽറ്റ് കൺവെയറിലേക്ക് മാനുവൽ പരിശോധനയ്ക്കായി വിധേയമാക്കി പൊട്ടിയ ചിപ്പികളെ വേർതിരിപ്പിക്കുന്നു. ചിപ്പികളുടെ സംഭരണ കാലാവധി വർദ്ധിപ്പിക്കുവാൻ അവ മരവിപ്പിക്കുന്നത് പ്രധാനമാണ്. അതിനായി അവ വ്യക്തിഗത ക്വിക്ക് ഫ്രീസിംഗ് യന്ത്രങ്ങളിലേക്ക് നൽകുന്നു. അവസാനമായി ഇവ പൊതിയുന്നതിനായി അവയെ ചലിക്കുന്ന ഒരു തട്ടിലൂടെ ഇരുതലയുള്ള തൂക്കം നോക്കി പൊതിയുവാൻ സാധിക്കുന്ന യന്ത്രത്തിലേക്ക് കടത്തിവിടുന്നു. ഈ യന്ത്രം ചിപ്പികളുടെ ഒരു നിശ്ചിത അളവ് തൂക്കുവാൻ ഉപയോഗിക്കുന്നതാണ്. ശേഷം ഇവയെല്ലാം അടച്ച് മുദ്ര വെച്ച് സ്വമേധയാ പാക്കറ്റുകളിലാക്കി വലിയ കാർഡ്ബോർഡ് പെട്ടികളിലേക്ക് മാറ്റുന്നു. ഒടുവിൽ ഈ കാർഡ്ബോർഡ് പെട്ടികളും പൊതിയുവാനുള്ള യന്ത്രം ഉപയോഗിച്ച് കെട്ടിവയ്ക്കുന്നു. ഇങ്ങനെ സീൽ ചെയ്ത് പൊതിഞ്ഞ് വെച്ച കാർഡ്ബോർഡ് പെട്ടികളെ ഒരു ശീതീഭരണിയിൽ സൂക്ഷിച്ചു വയ്ക്കുകയും അവിടെ നിന്ന് ഇവ കമ്പോളങ്ങളിലേക്ക് വിപണനത്തിനായി എത്തിക്കുകയും ചെയ്യുന്നു. പ്രക്രിയ പുനരാഖ്യാനം. ചിപ്പികൾ സംസ്കരിക്കുന്നതിന് തുറന്ന സഞ്ചികളിൽ വരുന്ന ചിപ്പികളെ വേർപെടുത്തുവാനും വൃത്തിയാക്കുവാനും ഒരു കൺവെയറിൻ്റെ സഹായത്തോടെ വേർതിരിക്കൽ യന്ത്രത്തിലേക്ക് ഇടുന്നു. ശേഷം സ്വമേധയാ അവയുടെ ഗുണവും പൊട്ടിയതുമായ ചിപ്പികളെ നീക്കം ചെയ്യുന്നു. അതുകഴിഞ്ഞ് ഒരു മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ച് അതിൻ്റെ പുറം തോട് പൊളിച്ചു മാറ്റുകയും പൊള്ളയായ തോട് മാറ്റി വീണ്ടും പരിശോധനയ്ക്ക് അയക്കുന്നു. പരിശോധനയ്ക്ക് ശേഷം അവയെ IQF യന്ത്രത്തിലേക്ക് മാറ്റി നിശ്ചിത അളവ് തൂക്കം നോക്കി പൊതിയുവാൻ സാധിക്കുന്ന യന്ത്രത്തിലേക്ക് മാറ്റുന്നു. ഒ
ഒടുവിൽ പൊതിഞ്ഞ് കെട്ടിയ ചിപ്പികളെ സീൽ ചെയ്ത് വലിയ കാർഡ്ബോർഡ് പെട്ടികളിലാക്കി ടേപ്പിംഗ് യന്ത്രത്തിൻ്റെ സഹായത്തോടെ അവ പൊതിഞ്ഞ് കെട്ടി ഒരു ശീതീകരണിയിൽ സൂക്ഷിക്കുകയും അവിടെ നിന്ന് കമ്പോളങ്ങളിലേക്ക് വിതരണത്തിനായി എത്തിക്കുകയും ചെയ്യുന്നു. ചിപ്പിക സംസ്കരണ സംരംഭം തുടങ്ങുവാനായി നിങ്ങൾക്ക് 6 മുതൽ 8 തൊഴിലാളികളെ ആവശ്യമാണ്. അർത്ഥമായി ചലിക്കുന്ന യന്ത്രങ്ങൾ കൂടി ഉപയോഗിച്ച് ഈ സംരംഭം തുടങ്ങുവാൻ ഏകദേശം 12 മുതൽ 15 ലക്ഷം രൂപ പ്രാഥമിക നിക്ഷേപം ആവശ്യമാണ്. ഇതിലൂടെ 15 മുതൽ 20% വരെ ലാഭം നിങ്ങൾക്ക് കൈവരിക്കാം. ഭക്ഷ്യ ഉൽപ്പന്ന ഗുണനിലവാരവും ഭക്ഷ്യ സങ്കലന വകുപ്പ് പ്രകാരവും FSSAI നിർദ്ദേശിക്കുന്നതനുസരിച്ച് 2.6 മത്സ്യവും മത്സ്യ ഉൽപ്പന്നങ്ങളും 2.6.1 സ്റ്റാൻഡേർഡ് പ്രകാരം മത്സ്യവും മത്സ്യ ഉൽപ്പന്നങ്ങളും എന്നിങ്ങനെയുള്ള ഗുണനിലവാരങ്ങൾ നിർബന്ധമായും ഉണ്ടാകണം. ഇതിനു പുറമെ FSSAI പൊതുവായ ആവശ്യകതയായ പാക്കേജിംഗ് ചട്ടങ്ങൾ നമ്പർ 2.1.1 ഉൽപ്പന്നങ്ങൾ പൊതിയുന്നതിൽ നിർബന്ധമായും ഉപയോഗിക്കേണ്ടതാണ്. ഈ പദ്ധതിയുടെ മുഖരൂപം ഇവയെല്ലാം. ഇതു കേന്ദ്രാവിഷ്കൃതമായതിനാൽ ഇതിലെ ചെലവുകൾ ഭാരതീയ സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് വഹിക്കുന്നു. ഈ പദ്ധതിയുടെ കാലയളവ് 5 വർഷമാണ്, അതായത് 2020-21 മുതൽ 2024-25 വരെ. മൈക്രോഭക്ഷ്യ പദ്ധതി സംഘടനകൾ 2 ലക്ഷം രൂപ വരെ നേരിട്ടുള്ള സഹായം നൽകുകയും സാമ്പത്തിക സാങ്കേതിക വിപണന മുദ്രകൾ തുടങ്ങിയ മേഖലകളിൽ സഹായമേകുന്നു. ഇതോടൊപ്പം വ്യക്തിഗത യൂണിറ്റുകൾക്ക് 35% വരെ ക്രെഡിറ്റ് ലിങ്ക് ഗ്രാന്റുകൾ ലഭിക്കും. ഒരു സംരംഭത്തിന് പരമാവധി സബ്സിഡി 10 ലക്ഷം രൂപ വരെയാണ്. ഗുണഭോക്താക്കളുടെ വിഹിതം പരമാവധി 10% ആയിരിക്കണം. ബാക്കി തുക ബാങ്കിൽ നിന്നും വായ്പ എടുത്തതും ആയിരിക്കണം. ഈ പദ്ധതി 35% ക്രെഡിറ്റ് ലിങ്ക് ഗ്രാന്റുകൾ FPO, SHGS, പ്രൊഡ്യൂസർ കോപ്പറേറ്റീവുകൾ വഴി മുഴുവൻ മൂല്യ ശൃംഖലയിലും മൂലധന നിക്ഷേപത്തിനുള്ള സഹായം നൽകും. പരിശീലന സഹായവും 35% ക്രെഡിറ്റ് ലിങ്ക് ഗ്രാന്റും നൽകുന്നു. ഫെഡറേഷൻ തലത്തിലുള്ള സ്വാശ്രയ സംഘത്തിന് പ്രാരംഭ മൂലധനമായി ഓരോ അംഗത്തിന് 40,000 രൂപ ലഭിക്കും. ഈ പദ്ധതിക്ക് താഴെ ഒരു പൊതു ക്രമീകരണ സൗകര്യം, പരീക്ഷണശാല, ഇൻക്യുബേഷൻ സങ്കേതം, പണ്ടകശാല, ശീതി സംഭരണി മുതലായവയ്ക്ക് പൊതു അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായി 35% ക്രെഡിറ്റ് ലിങ്ക് ഗ്രാന്റ് ലഭിക്കും. ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള PMFME പദ്ധതിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് മന്ത്രാലയത്തിന് www.mofpi.nic.in/PMFME എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. PMFME സ്കീമിനെയും ഓപ്പറേഷൻ ഗ്രീനിനെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനായി നിങ്ങൾക്ക് 0130228189 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തെക്കുറിച്ചുള്ള വ്യാവസായിക വിവരങ്ങളും വീഡിയോകളും NIFTEM വെബ്സൈറ്റിൽ PMFME യുടെ ലിങ്ക് വഴി ലഭിക്കുന്നതാണ്.